ദീപക് മലയമ്മ, ഭരതനാട്യമൊക്കെ ഗംഭീരമായി നടക്കുന്നുണ്ടോ അവിടെ? സുജയ, ഗംഭീരമായിട്ട് തന്നെയാണ് പരിപാടികൾ പുരോഗമിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാൻ കഴിയും. ഇവിടെ ഒന്നാമത്തെ വേദി അത് നിറഞ്ഞു കവിഞ്ഞ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊന്നും അങ്ങനെ പൂർണ്ണമായി കണ്ടിട്ടില്ല. അതേ ഒരു അവസ്ഥ ഈ ഞായറാഴ്ചയിലും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എങ്കിൽ പോലും ആളുകൾ ഞായറാഴ്ചയുടെ ആലസ്യമൊക്കെ വിട്ടൊഴിഞ്ഞ് പതിയെ കലോത്സവ വേദിയിലേക്ക് എത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് പ്രായ ഭേദമന്യേ ആളുകൾ എത്തുന്നു, അവർ ഈ കലാപരിപാടികൾ ആസ്വദിക്കുന്നു എന്നുള്ളതാണ്. എനിക്കൊപ്പം നിരവധി ആളുകൾ ഈ മേഖലയിലുണ്ട്. നേരത്തെ തന്നെ തൃശൂർ ചേർപ്പിൽ നിന്ന് വന്ന രണ്ട് കുഞ്ഞു പിള്ളേർ നമ്മുടെ പൗലിയയിലേക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സൂര്യവാ, എങ്ങനത്തെ എങ്ങനെയുണ്ട് ഇത്തവണത്തെ കലോത്സവം നിങ്ങൾ കണ്ടപ്പോ? നിങ്ങളിങ്ങനെ അതിലൂടെ ഉള്ളിലൊക്കെ നടക്കുന്നത് ഞാൻ കണ്ടായിരുന്നു. എന്തൊക്കെയാ കണ്ടേ? ഞങ്ങള് ഭരതനാട്യം ഒക്കെ കണ്ട്, നല്ല രസമുണ്ടായി. എന്തിനാ വന്നേ? നിങ്ങൾ ഈ മത്സരത്തിലൊന്നും പങ്കെടുക്കുന്നില്ലല്ലോ. ഇല്ല, ഞങ്ങളുടെ ചേച്ചിമാർക്ക് ഗ്രൂപ്പ് ഡാൻസ് ഉണ്ട്, ഗ്രൂപ്പ് ഡാൻസ് പങ്കെടുക്കണ്ട്. ഉഷാറായിട്ടുണ്ട് കാര്യങ്ങള്. നിങ്ങൾ ആരെങ്കിലും പാട്ട് പാടുവോ? പാട്ട് നമുക്ക് അലർച്ച ആയിരിക്കും ആണല്ലേ. ഓക്കെ, ഇവന്റെ മുടിയൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ ഇങ്ങനെ കൗതുകത്തോടു കൂടി വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തത്. എന്തായാലും മോളുടെ പേരെന്താ? എവിടെ ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഒരു പാട്ട് പാടി തരാം. കളിനെ എന്ന് പാടിക്കേ. വെരി ഗുഡ്, പഠിച്ചോണ്ടിരിക്ക ശാസ്ത്രീയ അല്ലേ. ആ നല്ല മോളാട്ടെ. പേരെന്താ? ഷാനി. ഓക്കെ, ഇങ്ങനെയുള്ള അതായത് നാളത്തെ വേദിയിലേക്ക് വരേണ്ട താരങ്ങൾ ഇവിടെ ഉണ്ട്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയുണ്ട്. സാറേ, എന്നും ഇവിടെ തന്നെയാണോ ഡ്യൂട്ടി ഉണ്ടായിരുന്നേ? എന്നും ഇവിടെ തന്നെയാണോ ഡ്യൂട്ടി ഉണ്ടായിരുന്നത്? ആണല്ലേ. എങ്ങനെയുണ്ട് ഇത്രയും ദിവസത്തെ മത്സരം കണ്ട ഒരാളാണ് സാറ്? പിള്ളേരൊക്കെ ഗംഭീരമായി ചെയ്യുന്നുണ്ടോ? എല്ലാം ഗംഭീരമായിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ചോണ്ടിരിക്കുകയാണ്. സാറോട് ഞാൻ ചോദിക്കാനുള്ള കാര്യം, എല്ലാ ദിവസവും ഇവിടെ ഇരുന്ന് കാണാൻ വിധിക്കപ്പെട്ട ഒരാൾ കൂടിയാണ് സാറ്, സുരക്ഷാ ചുമതലയുള്ള. ഒരു കാര്യം കൂടെ ചോദിക്കാമായിരുന്നു, കാക്കക്കുള്ളിൽ കലാഹൃദയം ഏത് ഇനത്തോടാണ് താല്പര്യമെന്ന്? അത് ഞാൻ ചോദിക്കാം, ഇനിയും പോലീസുകാരുണ്ട്, എനിക്ക് കിട്ടും. അദ്ദേഹം പെട്ടെന്ന് ഞാൻ ചോദിച്ചപ്പോഴേ ഒന്ന് പരിഭ്രമിച്ചു പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഞാൻ തൽക്കാലം അദ്ദേഹത്തെ വിട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഇങ്ങോട്ട് വരുമ്പോ ചേട്ടാ. ഓക്കെ, എന്തായാലും ഇവിടെ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഭരതനാട്യം കാണുന്നതിനോടാണ്? ഭരതനാട്യം ഇഷ്ടപ്പെട്ടായിട്ടാണോ? ഇഷ്ടപ്പെട്ടായിട്ടാണോ? മനസ്സിലാവും. അപ്പം വേറെ ഐറ്റങ്ങൾ ഏതൊക്കെയാ കണ്ടിട്ടുള്ളത്? വേറെ എല്ലാ ഐറ്റവും കാണും ഞാൻ ഇവിടെ അടുത്തുള്ളത്. എല്ലാ രാവിലെ വരും, വൈകുന്നേരത്ത് പോകും. ഈ അഞ്ചു ദിവസം അങ്ങോട്ട് ആഘോഷം ആഘോഷം തന്നെ. അതേ സമയം തന്നെ ഇവിടെ മറ്റൊരു ചേട്ടൻ കൂടി ഉണ്ട്. കടല വാങ്ങിച്ചോ? വാങ്ങിച്ചില്ല. ഓ, അത് ശരി, ശരി. ഓക്കെ, എന്തായാലും ആസ്വദിക്കട്ടെ. എങ്ങനെയുണ്ട് ഇവരെയൊക്കെ കൊണ്ടുവരുമ്പോ? മറ്റു മത്സരങ്ങളൊക്കെ വരാറുണ്ട്. നമ്മളിപ്പം സംസാരിച്ച ചേട്ടന് നമുക്ക് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ഒരാൾ കൂടിയാണ്. പക്ഷെ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ മത്സരം ആസ്വദിക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒപ്പന കണ്ടോ? ഇല്ല, ഇല്ല, വന്നതേ ഉള്ളൂ, വന്നതേ ഉള്ളൂ. ചേട്ടൻ, ചേട്ടന് ഏതായിട്ടും ഇഷ്ടം? ഒന്നുമില്ല, എല്ലാ ഐറ്റവും ഇഷ്ടമാണ്. കല ആസ്വദിക്കാന്നുള്ളതല്ലാതെ അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാ ഐറ്റങ്ങളും ആസ്വദിക്കുന്നവരായി കൊല്ലത്തുകാർ മാറിയിട്ടുണ്ട്. അവരവരുടെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ അങ്ങനെ പങ്കുവച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനിയിപ്പോ ഒരു ദിവസം കൂടി മാത്രമാണ് അവശേഷിക്കുന്നത്. പോയിന്റ് നിലയിലേക്ക് പോകുന്ന ഘട്ടത്തിൽ ആ മത്സരത്തിന്റെ എല്ലാ ആവേശവും കാണുന്നുണ്ട്. കാര്യപ്പെട്ട് മത്സരം വീക്ഷിക്കുകയാണെന്ന് അറിയാം. ഭരതനാട്യം കാണാൻ വേണ്ടി വന്നാണോ? ഡാൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ പണ്ട്? എന്താ ഭരതനാട്യം തിരഞ്ഞെടുക്കാൻ കാര്യം? ചുമ്മാ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു വന്നേ. ഇഷ്ടപ്പെട്ടോ? ആ, ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടല്ലേ ഇരിക്കുന്നേ. അതാണ്, അതുകൊണ്ടല്ലേ ഇരിക്കുന്നേ. ചുമ്മാ ഇരിക്കല്ലോ എന്നാണ് ചോദിക്കുന്നത്. ഇങ്ങനെ വിവിധ മേഖലകളിൽ നിന്ന് എത്തിയ ആളുകൾ ഏതാണ്? ഓക്കേ.